കറുത്ത പാടുകളും ചുളുകളും ഒക്കെ മാറ്റി മുഖം നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ടും പറ്റും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഓണം സീരീസിൻ്റെ പാർട്ട് 6 വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്ക്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ, മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ, ചെറിയ കുത്തുകുത്തുകൾ ആയിട്ടുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫേസ് നല്ല ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ മാറാനായിട്ടും മൂക്കിന് സൈഡിലുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ്. ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഫേസിലുണ്ടാകുന്ന ചുളികൾ മാറാനായിട്ടും ഫേസ് നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. ഇത് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ തരാനായിട്ടും ബ്രൈറ്റ്നസ് തരാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ. മുഖക്കുരു വന്ന കറുത്ത പാടുകൾ, അതേപോലെ ഫേസിലുണ്ടാകുന്ന ചെറിയ ചെറിയ കുത്തുകുത്തുകളായിട്ടുള്ള കറുത്ത പാടുകൾ, സൺടാൻ മാറാൻ, പിഗ്മെൻറ്റേഷൻ മാറാൻ ഒക്കെ ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് നൽകാനായിട്ടും ഒരു ഗ്ലോ തരാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ടാൻ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അതേപോലെ ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എന്താണേലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. ഈ ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് 1 കപ്പ് പാലാണ് കേട്ടോ. പാല് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ്. ഇത് പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല, പച്ചമഞ്ഞൾ നമ്മൾ വെളുത്ത് വെച്ച് ചെറിയ പീസസ്സായിട്ട് വെളുത്ത് വെച്ച് ഉണക്കിയെടുത്ത് പൊടിച്ച് വെക്കുന്ന മഞ്ഞളാണ് കേട്ടോ. പുഴുങ്ങിയ മഞ്ഞളല്ല. ഞാൻ 1½ സ്പൂൺ മഞ്ഞളാണ് ഈ പാലിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ മഞ്ഞളിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ മഞ്ഞൾ കൊണ്ടുള്ള ഫേസ് പാക്കുകൾ നമ്മൾ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നിങ്ങളൊരു 1 മാസം കണ്ടിന്യൂസ് ഈ ഒരു ഫേസ് പാക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അരിപ്പൊടി നമ്മുടെ ഫേസ് നന്നായിട്ട് സൺടാൻ മാറാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന 1 സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്മൂത്ത് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി ഫ്ലെയിം ഓൺ ചെയ്യുകയാണ്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മളിത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കുന്നതിന് വരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു യെല്ലോ കളറിലേക്ക് ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ വെള്ളമൊക്കെ വറ്റി ഒന്ന് വരട്ടെ കേട്ടോ. അപ്പം ഞാനിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് വറ്റിപ്പോണ്ട, ഒരു ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. നമ്മൾ ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ആറണം കേട്ടോ.
അപ്പം ഞാൻ ഇത് നന്നായിട്ട് തണുത്താറിയിട്ടുണ്ട്. ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3 ദിവസം വരെയൊക്കെ അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ്. ഞാൻ 1 സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത്. കോഫി പൗഡർ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും അതേപോലെ തന്നെ യങ് ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇതിനിപ്പം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് ഞാൻ കാണിക്കാം. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നെസ്സും അതേപോലെ തന്നെ ഗ്ലോവും കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നല്ലതാണ്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇത് 1 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പം ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ തരാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. നിങ്ങളിത് ഡെയിലി ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, നല്ല റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ ഫേസിലുണ്ടായിരുന്ന ചുളികളൊക്കെ മാറ്റി യങ് ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ നിങ്ങൾ എന്താണേലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.